അമ്മമ്മയാണ് കേട്ടോ നമ്മുടെ ചാർലിക്ക് മരുന്ന് വെച്ചു കൊടുക്കുന്നത്. ബൈക്കിന്റെ മുകളിൽ കയറ്റിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത മീൻ. ഇതിന്റെ പേരെന്താ ചേച്ചി? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. മുമ്പൊക്കെ രാവിലെ എഴുന്നേറ്റ പാടെ വാട്സപ്പിലേക്ക് ആയിരിക്കും പോവുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ചാർലിനി കുഞ്ഞിനി കാണാനാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി മുഴുവൻ കാണാതിരുന്നതിൻ്റെ ഒരു പരിഭവം ചാർലിക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രകടനമാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മുമ്പത്തെ പോലെയൊന്നും അല്ല കുഞ്ഞനും ചാർലിയും സെപ്പറേറ്റ് ആയിട്ടോ ഉറങ്ങുന്നത്. കുഞ്ഞൻ്റെ പേടിയൊക്കെ ഏതാണ്ടൊക്കെ കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. കുഞ്ഞൻ വീട്ടിനകത്ത് ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇന്നലെ വൈകുന്നേരം വണ്ടിയും കൊണ്ട് കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് വണ്ടി കംപ്ലീറ്റ് ചെളിയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കംപ്ലീറ്റ് ഒന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. കുഞ്ഞാ അടി വാങ്ങുന്ന അടി വാങ്ങും അടി അടി ആ ഉണ്ടല്ല. രാവിലെ തന്നെ നമ്മുടെ ചാർലിയുടെ പച്ചമരുന്ന് പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. ചാർലിക്ക് മരുന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് ചാർലി, അനങ്ങാതെ നിൽക്കണം കേട്ടോ. ഏ, ഇന്ന് നമ്മുടെ അമ്മമ്മയാണ് കേട്ടോ നമ്മുടെ ചാർലിക്ക് മരുന്ന് വെച്ചു കൊടുക്കുന്നത്. ബൈക്കിൻ്റെ മുകളിൽ കയറ്റിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി ഓടിപ്പോവാത്ത ഒരേ ഒരു സ്ഥലം നമ്മുടെ ബൈക്കിൻ്റെ മുകളിലാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ആളതിൻ്റെ മുകളിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. പണ്ടേ യാത്രയായതുകൊണ്ട് ചാർലിക്ക് വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു പ്രാന്തനാണ്. ചാർലി ഒരു വണ്ടിപ്രാന്തിയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അമ്മമ്മ അതേ അടിപൊളിയായിട്ട് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞൻ ഇവിടുന്ന് ബഹളമാക്കുന്നുണ്ട് കേട്ടോ. ചാർലിയുടെ രോമം പോകുന്നത് ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. ചെറിയ രോമങ്ങൾ ഇങ്ങനെ കിളുത്ത് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഏകദേശം സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് മരുന്ന് വെച്ചുകൊണ്ടേയിരിക്കാം. അമ്മയും കുഞ്ഞനും അതിലേ നടക്കുന്നുണ്ട്. ചിരിക്കണേ കുഞ്ഞാ. സർലി മരുന്ന് വെച്ചു മരുന്ന് വെച്ചു. ബൈക്കിന് പിടിക്കുന്ന ചാർലി വണ്ടി പിടിക്കുന്ന കുഞ്ഞ വണ്ടി പിടിക്കുന്ന രണ്ടുപേരും ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചാർലിക്കും കുഞ്ഞിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മീനാണ്. വെറും മീനല്ല, പുഴമീനാണ് കേട്ടോ. ചാർലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പുഴമീനാണ്. മുമ്പ് ഇവിടെ വന്നപ്പോഴും ഒടുക്കത്തെ ആക്രാന്ത് വരുന്നത് കേട്ടോ. നിങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചാർലി ചാർലി തോട്ടുമീൻ ഇഷ്ടപ്പെട്ടോ? ചാർലി തിന്നു കഴിഞ്ഞിട്ട് വേണം കൂടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. എങ്ങനെയുണ്ട് ചാർലി? ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ? ഓ നല്ല കഴിക്കലാട്ടോ കഴിക്കുന്നത്. അപ്പോൾ മീൻ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈനായിട്ട് അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു വല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ കൊണ്ടുപോയി പുഴയിലിട്ടു. അങ്ങനെ ഒരുപാട് മീനെ അങ്ങ് കിട്ടിയായിരുന്നു. കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മീൻ.
വിഷമില്ലാത്ത മീൻ. ഇതിന്റെ പേരെന്താ സിഞ്ചേച്ചി? ഇതിന്റെ പേരെന്തായിരുന്നു ഈ മീനിന്റെ? ഇതോ ഇത് ഇത് കുറുവ. ഇത് കുറുവ, ഇത് പരള്, ഉരുളം പരള്. ഇത് ഉരുളം പരള്. ഇത് കല്ലമുട്ടി അല്ലേ? അത് കല്ലമുട്ടി. ഇത് മുള്ളൻ. മുള്ളനാ? നല്ല വലുപ്പമുണ്ട് കേട്ടോ. ആ മറ്റേ കറുത്ത മീനില്ലല്ലേ? ചൊട്ടവളയാ കരിമീൻ. അത് കെട്ട് കല്ല. അതെ, വല പൊട്ടി പോവായിരിക്കും കേട്ടോ അങ്ങനെ നോർത്തുന്നാലേ. ഇത് വെയിറ്റ് ഇല്ലേ? അത് തന്നെയല്ല, മീൻ ഇങ്ങനെ കിടക്കുന്നോണ്ട് നോർക്കലും നടക്കുകയില്ല. വല വാങ്ങിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നാല് പ്രാവശ്യം ഇട്ടുള്ളതിലും ഇപ്പൊ ആരും വല ഇടുന്നില്ല. എത്ര മീൻ കിട്ടുകയില്ല. ഒന്നിച്ച് കൂട്ടിയാ മതി അച്ഛൻ, എന്നിട്ട് പിന്നെ നമുക്ക് എടുക്കാം, അതാ നല്ലത്. ഇത് മീൻ എടുക്കണമെങ്കിൽ ഇച്ചിരി പണി. കുടുങ്ങിയിട്ടുണ്ടാവല്ലേ? നല്ലപോലെ കുടുങ്ങി. കുഞ്ഞു കണ്ണി മീനാ ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ ഈ മീൻ? ഇതിപ്പോ ഒരു കിലോ ഉണ്ടാവോ? അത്യാവശ്യം ഉണ്ടല്ലേ. ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രം വടിച്ച പോലെ ഉണ്ട്, കഴുകി വെച്ച പാത്രം പോലെ ഉണ്ട് കേട്ടോ. ചാർലി അടിച്ചുവിട്ട് വെള്ളം കുടിക്കണ്ട്. ദാഹിക്കണ്ടോ? നല്ലോണം ദാഹിച്ചു എന്ന് തോന്നുന്നു. മറ്റേ ആൾക്ക് കൊടുക്കാമേ കുഞ്ഞാ. വെള്ളം വെള്ളം. സെറ്റ്. ഇനി കിടന്നുറങ്ങണം കേട്ടോ. ഏ ഉറങ്ങണമെന്ന്.